ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക രണ്ട് ക്വസ്റ്റൻ പേപ്പറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേയും ഇരുപത്തി മൂന്നിലെയും അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും അപ്പോൾ തന്നെ കയ്യോട് അത് പഠിച്ചു പോവുക പിന്നെ ഇതിലിപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റിനും എനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ചാപ്റ്റർ വൈസ് വീഡിയോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ വീഡിയോൻ്റെ പിന്നാലെ തന്നെ നമുക്ക് ഇതിൻ്റെ പി ഡി എഫും കൂടി അയച്ചു തരാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതെന്തായാലും പഠിച്ചു പോവുക കാരണം ഇപ്പോൾ നിങ്ങൾ മൂന്ന് എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും ഒരുപാട് റിപ്പിറ്റേഷൻ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം പാസ്സാവാൻ ഉള്ളത് ഇത് പഠിച്ചാൽ തന്നെ ധാരാളം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്യുക പിന്നെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല അവിടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ക്ലാസ് ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്നറിയാൻ വേണ്ടി അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ായിട്ട് ഇവിടെ പറയുന്നത് കാരണം ഇതൊരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇപ്പം ശ്രദ്ധിക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതും നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഏതൊക്കെ ക്വസ്റ്റൻസ് വന്നു എവിടെ നിന്നൊക്കെയാണ് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ളത് ഏതൊക്കെ അങ്ങനെയുള്ള ഒക്കെ ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ പി ഡി എഫും കൂടി ഇടാം അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അതെന്തായാലും പഠിച്ചു പോവുക ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതിൽ നിങ്ങൾക്ക് മാക്സിമം സീലിംഗ് ഇരുപത്തഞ്ച് മാർക്കാണ് ഇവിടെ കിട്ടുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ഡു യു മീൻ ബൈ പെൻഷൻ ഫണ്ട് നമ്മുടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് പി എഫ് ഡി ആർ എയും അതേപോലെ പെൻഷൻ ഫണ്ടിനെ കുറിച്ച് പിന്നെ വാട്ട് ഇസ് പ്രൈവറ്റ് ഇക്വിറ്റി എന്തിനാണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റനിൽ വാട്ട് ഡു യു മീൻ ബൈ ഡെപ്പോസിറ്ററി സർവീസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റൻ ആണ് ഡെപ്പോസിറ്ററി എന്നുള്ള ഭാഗത്തുനിന്ന് എന്തിനാണ് ഡെപ്പോസിറ്ററി സർവീസസ് എന്ന് പറയുന്നത് നാലാമത്തേല് വാട്ട് ഈസ് മെൻറ്റ് ബൈ ലീസ് ഫിനാൻസിങ് ലീസ് ഫിനാൻസിങ്ങും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചാമത്തെ ക്വസ്റ്റനിൽ പറയുന്ന വാട്ട് ഡു യു മീൻ ബൈ ഓപ്പൺ എൻറ്റഡ് ആൻഡ് ക്ലോസ് എൻ്റെ ഫണ്ട്സ് അപ്പോൾ ഈ രണ്ട് ഫണ്ടുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓപ്പൺ എൻഡഡ് എന്താണ് ക്ലോസ് എൻ്റെ എന്താണുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റൻ പേപ്പറിൽ ഇതൊക്കെ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ ലീസ് ഫിനാൻസിങ് ആയി പ്രൈവറ്റ് ഇക്വിറ്റി ആയി പെൻഷൻ ഫണ്ട് ഡെപ്പോസിറ്റ് സർവീസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വാട്ട് ഇസ് മെൻറ്റ് ബൈ ക്രൗഡ് ഫണ്ടിങ് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു സംഭവമാണ് ക്രൗഡ് ഫണ്ടിങ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഏഞ്ചൽ ഫണ്ടിങ് ഒക്കെ ഒപ്പം വരുന്ന കാര്യങ്ങളാണ് റൈറ്റ് ഡൗൺ എനി ഫോർ ഫീച്ചേഴ്സ് ഓഫ് വെഞ്ച്വർ ക്യാപിറ്റൽ അപ്പോൾ വെഞ്ചുവർ ക്യാപിറ്റൽ എന്താണെന്നുള്ളത് അതിൻ്റെ ഏതെങ്കിലും നാല് ഫീച്ചേഴ്സുമാണ് ഇവിടെ ചോദിക്കുക അപ്പം ഓരോ ടേമുകളും നോട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോർഷൻസ് തന്നെ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ടാവുക വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്തിനാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രൗഡ് ഫണ്ടിംഗ് വന്നു ഒപ്പം തന്നെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റിങ് വെഞ്ചുവർ ക്യാപിറ്റൽ ഇതൊക്കെ അതേപോലെ തന്നെ ലീസ് ഫിനാൻസിങ്ങും ഫാക്ടറിങ്ങും ഒക്കെ ആയിട്ട് അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഫാക്ടറിങ് വാട്ട് ഈസ് മീൻ ബൈ മെർച്ചൻറ്റ് ബാങ്കിങ് എന്തിനാണ് മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഹു ആർ ദ പാർട്ടി ഈസ് ടു എ കോൺട്രാക്ട് ഓഫ് ലീസ് ഫിനാൻസിങ് അപ്പോൾ ലീസ് ഫിനാൻസിങ് എന്താണ് അതിലെ പാർട്ടീസ് ആരൊക്കെയാണ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ അവിടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു സ്റ്റോക്ക് ബ്രോക്കർ എന്നറിയപ്പെടുന്ന ആരെയാണ് എന്താണ് ലോൺ സിൻഡിക്കേഷൻ ഇപ്പം ഇന്നലെ കഴിഞ്ഞ പരീക്ഷയിലും അതായത് മീൻസ് പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ ലോൺ സിൻഡിക്കേഷനും കൺസോർഷൻ ലെൻഡിങ്ങും ഒക്കെ അവിടെ റിപ്പീറ്റ് ചെയ്ത് തോന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട് എക്സ്പാൻഡ് സെബി ആൻഡ് ഇ ടി എഫ് സെബിന് എക്സ്പാൻഡ് ചെയ്യാ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും ഇ ടി എഫ് ഇലക്ട്രോണിക് ട്രേഡർ ഫണ്ടുമാണ് വരുന്നത് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അതൊക്കെ ഒന്ന് പഠിക്കുക അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പോയിൻ്റിൽ നിർബന്ധമായി നോക്കുക ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അടുത്ത സെക്ഷനാണ് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് അഞ്ച് ക്വസ്റ്റ്യനെങ്കിലും എഴുതുക എന്നുള്ളതാണ് അതിൽ അഞ്ച് രൂപ മുപ്പത് മാർക്കാണ് ഇവിടെ വരുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഏതൊക്കെ തരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസുകളാണുള്ളത് അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് എന്താണ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ പല തരത്തിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എന്താണ് ഫിനാൻഷ്യൽ സർവീസ് അതിൻ്റെ ഫീച്ചേഴ്സ് കൂടെ വന്നു കഴിഞ്ഞു എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി ഫൈവ് ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് നമുക്കറിയാം ഫിനാൻഷ്യൽ സർവീസിന് രണ്ടായിരം ഡിവൈഡ് ചെയ്യേണ്ട ഫണ്ട് ബേസ്ഡും ഫീ ബേസ്ഡും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അഞ്ച് ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസുകളാണ് അപ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫിനാൻഷ്യൽ സർവീസ് പറഞ്ഞിട്ടിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടായിരുന്നു ഒരു പത്ത് പതിമൂന്ന് പോയിന്റുകൾ വരുന്നുണ്ട് ഏതൊക്കെയാണ് സർവീസുകൾ എന്നുള്ളത് അത് തന്നെയാണ് പിന്നെ നമുക്ക് ഓരോ ചാപ്റ്റർ അവിടെ പിന്നെ അങ്ങോട്ടുള്ള ഓരോ ചാപ്റ്ററായിട്ട് കാണാൻ പറ്റുക ആൻഡ് പ്രീ ആൻഡ് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ് സർവീസ് ഓഫേർഡ് ബൈ ദ മെർച്ചൻ്റ് ബാങ്ക്സ് അപ്പോൾ മെർച്ചൻറ്റ് ബാങ്ക് ഓഫർ ചെയ്യുന്ന പ്രീ ഇഷ്യൂ ആൻഡ് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ് സർവീസുകൾ ഏതാണ് അപ്പോൾ മെർച്ചൻറ്റ് ബാങ്ക് നിന്ന് വീണ്ടും ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞു ലിസ്റ്റ് ഔട്ട് വേരിയസ് അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ഫാക്റിങ് അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക അവിടെ ഫാക്ടറിങ് ചോദിച്ചു രണ്ട് മാർക്കിന് ഇവിടെ ഒരു ഫാക്ടറിങ്ങിൻ്റെ മെറിറ്റും അഡ്വാൻ്റേജും ലിമിറ്റേഷനും ചോദിച്ചു ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ അഡ്വാൻ്റേജ് എന്താണ് അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നുള്ള രണ്ട് മാർക്കിന് അത് ചോദിച്ച് ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് മെർച്ചൻ്റ് ബാങ്ക്സ് ഡിഫറൻറ്റ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക് അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റനായി മെർച്ചൻ്റ് ബാങ്ക് എന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ടാണ് മെർച്ചൻ്റ് ബാങ്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആൻഡ് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ബെനിഫിറ്റുകൾ അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്താ ഓരോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ബെനിഫിറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഡീമറിറ്റും കൂടി നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കാരണം ഈ ചോദ്യങ്ങൾ അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ലീസ് ഫിനാൻസിങ് അപ്പോൾ ലീസ് ഫിനാൻസിങ് ഫിനാൻസിങ്ന്ന് വീണ്ടും എന്ത് വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ലേസ് പിന്നസിന്ന് മാത്രമായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വന്നുള്ള ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും രണ്ട് മാർക്കിന് അവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ ലീസ് ഫിനാൻസിങ്ങിൻ്റെ ലിമിറ്റേഷൻ അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കി നോക്കൂ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അതിന് ഫീച്ചേഴ്സ് അതേപോലെ ഏതെങ്കിലും നാലെണ്ണം അഞ്ചെണ്ണം ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസുകളെ കുറിച്ച് വന്നിട്ടുണ്ട് ബാക്കി എല്ലാം ബെനിഫിറ്റും അല്ലെങ്കിൽ ഡിമെറിറ്റുകളെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇനി സെക്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റിൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം നാല് ക്വസ്റ്റിൻ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ സർവീസസ് ഫസ്റ്റ് ചാപ്റ്ററിന് എന്താണ് ഫിനാൻഷ്യൽ സർവീസസ് ഫങ്ഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ ചോദിച്ചത് ഫീച്ചേഴ്സ് ആണ് ഫിനാൻഷ്യൽ സർവീസ് എന്താണെന്നുള്ളത് ഫീച്ചർ ചോദിച്ചു കഴിഞ്ഞു ഫങ്ഷൻസ് ചോദിച്ചു അതേപോലെ ഇമ്പോർട്ടൻസും ചോദിച്ചു കഴിഞ്ഞു എസ് എ ഐറ്റം അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നന്നായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക ട്വൻറ്റി ഫിഫ്ത് ക്വസ്റ്റ്യൻ പറയുന്നത് വട്ട് ഡു യു മീൻ ബൈ ക്രെഡിറ്റ് റേറ്റിംഗ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞു ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ അപ്പം എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് അതേപോലെതന്നെ ഡിഫറൻറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് അപ്പോൾ ഇനി നമുക്ക് ചാൻസ് കൂടുതൽ ആ ഒരു നാല് ഏജൻസിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാൻ ചാൻസ് ക്രിസില് കെയർ ഐക്ര അങ്ങനെയുള്ള ആ ഒരു ഏജൻസികളെ കുറിച്ചൊക്കെ അതിൻ്റെ മറിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സർവീസുകളോ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എസ് സിയിൽ മാത്രമാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളതും അതിൻ്റെ മെറിറ്റും ആണ് ചോദിച്ചിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ അപ്പോൾ അതൊക്കെ എന്തായാലും പഠിച്ചു പോവാം വാട്ട് ഡു യു മീൻ ബൈ ഫോർഫെയ്റ്റിങ് ഫോർഫെയ്റ്റിങ് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് ഫാക്ടറിങ്ങിൽ നിന്ന് എങ്ങനെയാണ് അത് വ്യത്യസ്തമായിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് ഫോർഫേറ്റിംഗ് രണ്ട് മാർക്കിന് പ്രതീക്ഷിക്കാം മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പ്രതീക്ഷിക്കാം ക്രെഡിറ്റ് റേറ്റിംഗ് എന്താ നോക്കാം ഫിനാൻഷ്യൽ എല്ലാം ടൂ മാർക്സിന് അടുത്ത ക്വസ്റ്റൻ പേപ്പറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ ഒക്കെ മറിറ്റും ഡീമെറിറ്റും ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഞാനിപ്പം വീഡിയോ ചെയ്തിടാം അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിച്ച് തന്നെ പോവുക കാരണം ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഇതുണ്ടായിരിക്കും രണ്ട് മാർക്കിലോ അഞ്ച് മാർക്കിലോ ഐ സേ ആയിട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റുമോ പിന്നെ അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നല്ലതായിട്ട് ശ്രദ്ധിക്കുക അത് മാത്രം പഠിക്കുക അത് നന്നായിട്ട് അതിൻ്റെ പി ഡി എഫും കൂടി ഒപ്പം ഇടാം ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും മനസ്സിൽ ഓർത്തി വെച്ച് നന്നായി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ ക്വസ്റ്റിൻ പേപ്പറിനെക്കുറിച്ച് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ അതിന് പിന്നാലെ തന്നെ ട്വൻറ്റി ത്രീയിൽ തേടാം അതുപോലെ എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പി ഡി എഫ് ഒക്കെ ഞാൻ ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക്